क्रिकेट स्टेडियम याद हो जाए सुनाओ गिरती 96 ഞാൻ ഏഷ്യൻ ജാമ്പ്യൻഷിപ്പിൽ ജപ്പാനായിട്ട് ഫൈറ്റ് ചെയ്തു 96 ബി എൽ പാർക്കിൽ പാർക്കിലൊക്കെ നല്ല അസുഖം അന്നത്തെ ജമ്പിങ് മെഷീനുകൾ കയറിയാണ് ഇതിപ്പോൾ വരുന്ന മാസ്റ്റേഴ്സ് അവർ ടീമായിട്ട് വരാം വാടറിംഗ് ഷോട്ട് കാണിച്ചിട്ട് എല്ലാവരും ഗ്ലൗസ് ഇട്ട് എങ്ങനെയാണ് ഫൈറ്റ് ചെയ്ത് കാണിച്ചത് ഈ കുമ്പിച്ചിട്ട് അന്നത്തെ ബ്രോൺസ് മെഡലായിട്ട് ജപ്പാൻ ഇറാൻ തായ്ലൻഡ് ഇന്ത്യ ഏഷ്യൻ ഇത് ജപ്പാനിലുള്ള എനിക്ക് രണ്ട് ടൈറ്റിൽ ഒരുമിച്ച് കിട്ടിയ ഒരു ഭാഗ്യം കിട്ടിയതാണ് കേട്ടോ കത്തേം കുമ്പത്ത് ഒരുമിച്ച് എനിക്ക് എ ഗ്രേഡ് കിട്ടിയ സമയമാണ്. ചില പേര് ബാക്കി ഡീറ്റെയിൽസ് കുടുംബം മക്കൾ ഫാമിലി കരാറുകളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒന്ന് വിശദമാക്കാം. എൻ്റെ പേര് മധുസൂദൻ. ഞങ്ങളുടെ ഗ്രാമം അടിമലി വളരെ കടലോര ഗ്രാമമാണ് വലപ്പാട്. വലപ്പാട് പഞ്ചായത്ത് മണപ്പുറം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. മണപ്പുറം മേഖലയാണ് മേഖലേനെ ആദ്യകാലത്ത് കുളിച്ചിട്ടുണ്ട്. വൈകിയാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു മകൻ ഒന്ന് ചേർന്നിട്ടുണ്ട്. 3 വയസ്സായിട്ടുള്ളു. ഏതോ സൈസാണ് മോൻ്റെ പേര്. ഇവരാണ് എൻ്റെ കുടുംബം. സിൻസൈ കരാട്ടെ പഠനം തുടങ്ങിയത് ഏത് വർഷമാണ്? ഈ സിൻസൈ ആരുടെ കീഴിലാണ് തുടങ്ങിയ കാലത്ത് പഠിക്കാൻ തുടങ്ങിയത്? കരാത്തെ ഞാൻ തുടങ്ങിയത് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെയാണ്. 84ലാണ് ഞാൻ കരാത്തെ ആരംഭിക്കുന്നത്. എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് ഗുജൂറി വേണമെങ്കിൽ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഗുജൂറിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹം തന്നെയാണെന്ന് പറയാം. അനിൽകുമാർ വന്നേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ അജിത് ദമിത ജയഗോളി. അദ്ദേഹം ഐ കെ ജി എ ഇൻ്റർനാഷണൽ കരാത്തെ ദ ഗോജിക്കായിലെ ശ്രീലങ്കൻ ഷിഹാനായിരുന്നു. അദ്ദേഹം ജപ്പാനിലുള്ള ഗോഗനിയമാശിയുടെ അസോസിയേഷനായ ഇൻ്റർനാഷണൽ ഗോജിക്കായുടെ ഗോഗനിയമാശിയുടെ കീഴിൽ തന്നെ പരിശീലനം നടത്തിയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിൽ അനിൽകുമാർ വന്നേരി അഫിലിയേഷൻ എടുത്തിരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞങ്ങൾ പരിശീലനം നടത്തുകയും ബ്ലാക്ക് ബെൽറ്റ് നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങളും അത്തരത്തിലുള്ള പരിശീലനങ്ങളൊക്കെ തന്നിരുന്നത് ശ്രീലങ്കയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അനിൽകുമാർ സെൻസായി മാത്രമല്ല ട്രെയിനിങ്ങിൽ വരെ അജിത് ദമിത ജയഗോടി 6 മന്ത്സ് കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 ഇയറിൽ അന്ന് ഇയറിലൊക്കെയാണ് ക്യാമ്പുകൾ നടത്തുക. ആ ക്യാമ്പുകളിൽ വന്നിട്ട് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നെയാണ് ചെയ്തത്. അജിത്തോടൊപ്പം തന്നെ പല സീനിയർ മാസ്റ്റേഴ്സും കേരളം വിസിറ്റ് ചെയ്യാണ്ട് ശ്രീലങ്ക വിസിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകൾ നിങ്ങൾക്ക് അറിയുന്ന ചില ആളുകളുണ്ട്. ഇപ്പോൾ സെൻസൈ സിസിര കുമാര അജിത് ദമിത ജയഗോടിയുടെ ഏറ്റവും സീനിയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. സിസിര കുമാര ഇന്നും നമ്മൾ അത്ഭുതത്തോടെ ഞാനൊക്കെ ഇന്നും കാണുന്നത് അന്ന് അദ്ദേഹം ചെയ്യുന്ന കാത്ത ബോങ്കായ് കൊബുജിറ്റ്സും അത്രയും പെർഫോമറായിരുന്നു സിസിര എൻസൈ. ഇന്ന് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും സിസിര കുമാരനെ കുറിച്ചിട്ട്. അദ്ദേഹം ഇന്ന് ശ്രീലങ്കൻ കരാത്തെ ഫെഡറൽ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായി വർക്ക് ചെയ്തു. കഴിഞ്ഞ 2 മാസം മുന്നേ അദ്ദേഹം സൗത്ത് ഏഷ്യൻ കരാത്തെ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റോടെയായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇവരെയൊക്കെ ശിക്ഷണത്തിലാണ് ഞാൻ വളർന്നു വന്നത്. കൂടെ പഠിച്ചിട്ടുള്ളവരെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഗുജുറി ശൈലിയുടെ പ്രശ്നം ഞങ്ങൾ വളരെ കുറച്ച്. അന്നൊക്കെ ഡോജോ എന്ന് പറയുന്നത് ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഡോജോകൾ വളരെ അകലെയാണ്. തൊട്ടടുത്തൊന്നും ഡോജോകളില്ല. കരാത്തയിൽ തന്നെ അന്ന് കണ്ടിരുന്നതൊരു എന്തോ അക്രമാസക്തമായിട്ടുള്ളൊരു ആർട്ട് പഠിക്കാൻ പോകുന്നു. ആരും അതിനെ അത്ര സപ്പോർട്ട് ചെയ്തിരുന്നില്ല. സ്കൂളുകളിലൊന്നും ഇന്നത്തെ പോലെ കരാത്തെ ക്ലാസ്സുകളൊന്നും ഇല്ല. അപ്പോൾ ഒരാത്തെ കരാത്തെ ക്ലാസ്സിൽ പോകണമെങ്കിൽ 25 കിലോമീറ്റർ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് ആ ഡോജോയിൽ ചിലപ്പോൾ ഒരു മാസ്റ്റർ വീട്ടിലെടുക്കുന്ന ഡോജോ ആയിരിക്കും. നമ്മൾ അവിടെ പോയി പഠിക്കണം. ഒരു ഗുരുകുല സംവിധാനം പോലെ ആയിരുന്നു അന്നത്തെ ക്ലാസ്സുകളൊക്കെ. അപ്പോൾ അന്നത്തെ കരാത്തെ ഞാൻ കണ്ടത് അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ NCC ഒരു സെൽഫ് ഡിഫൻസ് കൊണ്ട് അനിൽകുമാർ വന്നത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അപ്പോൾ അന്നൊക്കെ സിനിമകളിലൂടെ നമ്മൾ കരാത്തെ കണ്ട് ഒരു ഇൻസ്പിറേഷനും അന്ന് സ്പോർട്സിനോട് എനിക്കൊക്കെ സ്പോർട്സിനോട് നല്ല താല്പര്യമായിരുന്നു.
അപ്പോൾ ഞാനൊന്ന് ഫുട്ബോൾ കളിക്കും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ഇത് കണ്ടപ്പോൾ ഡെമോൺസ്ട്രേഷൻ കണ്ടപ്പോഴാണ് അന്ന് ഞാനൊരു നാടക കളരിയിലായിരുന്നു സ്കൂളിൽ. നാടകത്തിന്റെ ഒരു റിഹേഴ്സൽ നടക്കുമ്പോൾ അപ്പുറത്ത് കരാതെ ക്ലാസ് ആരംഭിക്കുന്നു. അപ്പോൾ പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒക്കെ അത് ചെയ്യാം, അങ്ങനെ പോയിട്ട് അതിന് ജോയിൻ ചെയ്യുന്നു. ചെൻസ് അനുകുമാറിന് വന്നതിന് കീഴിൽ തന്നെ ഞാൻ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്നു. അപ്പം അന്നൊക്കെ പരിശീലനം എന്ന് പറയുന്നത് ട്രഡീഷണൽ, വളരെ ട്രഡീഷണൽ കരാതെ ബേസിക്സിന് മാത്രം വളരെ പ്രാധാന്യം കൊടുക്കുകയും ബെൽറ്റ് ടെസ്റ്റിനൊന്നും പ്രാധാന്യം ഇല്ല. ചിലപ്പോൾ ഒരു വർഷമൊക്കെ വൈറ്റ് ബെൽറ്റ് കെട്ടി നിൽക്കുക, യെല്ലോ ബെൽറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും 6 മാസം ചിലപ്പോൾ അതിൽ ഫെയിലാവും, എന്നിട്ട് അടുത്ത ടെസ്റ്റിന് കിട്ടും. എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഒരു ഗ്രീൻ ബെൽറ്റ് കിട്ടി എന്നിട്ട് ഗ്രീൻ ബെൽറ്റിന് ചെയ്തിപ്പോൾ ഇന്നത്തെ ബ്ലാക്ക് ബെൽറ്റിൻ്റെ അവസ്ഥയിൽ ഗ്രീൻ ബെൽറ്റ് വെള്ള കളറൊക്കെ വന്ന ബെൽറ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കിട്ടാൻ നമ്മൾ അന്ന് കാത്തിരിക്കും. ബ്രൗൺ ബെൽറ്റ് കിട്ടുമ്പോൾ ഇത്തിരി പഴയ ബെൽറ്റ് കിട്ടണം, ബ്രൗൺ ബെൽറ്റ് പഴയത് കിട്ടാൻ കാത്തുന്നു വെച്ചാൽ അത് പുതിയതല്ലേ, പഴയ ബെൽറ്റ് കളക്ട് ചെയ്തിട്ട് കൈമാറിയിട്ട് അപ്പം നമ്മൾ നോക്കി നോക്കിയാൽ അടുത്ത ബ്ലാക്ക് ബെൽറ്റ് ആണ് ആൾക്കാരെ ബെൽറ്റുകളൊക്കെ വരുന്നുണ്ട്. പല ബെൽറ്റ് അപ്പം ഞാൻ സീനിയറാണ് അവരൊക്കെ ചോദിച്ചത്, സാറ് എനിക്ക് ആ ബെൽറ്റ് എടുത്ത് നോക്കോട്ടോ എന്നൊക്കെ പറയുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പം അന്ന് ആ ബെൽറ്റുകൾ കൈമാറി നമുക്ക് കിട്ടും. അപ്പം അന്നത്തെ സിസ്റ്റം എങ്ങനെയാണ്, ആരും പെട്ടെന്ന് ബെൽറ്റ് മാറില്ല. ഇന്നത്തെ പോലെ 3 മാസത്തിൽ ടെസ്റ്റ് ഒന്നും ഇല്ല, വളരെ ടഫായിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. സ്പോർട്സ് തരാത്തല്ല, വളരെ ടഫായിട്ടുള്ള ട്രെയിനിങ്. ഒരു ബേസിക് തെറ്റി, ഒരു കത്തിൽ ഒരു മൂവ്മെന്റ് തെറ്റി കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞു, പിന്നെ അടുത്ത 6 മാസം കൂടെ കാത്തിരിക്കണം. അങ്ങനെയായിരുന്നു എക്സാം. കേരളത്തിലെ ആദ്യകാല കരാത്തെ പരിശീലകരെ പരിചയപ്പെടുത്തുന്ന 76 മുതൽ പഠിക്കാൻ തുടങ്ങി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള മാസ്റ്റേഴ്സ് നമ്മുടെ ഈ മടി റൂട്ട്സിലൂടെ പരിചയപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിനൊരു ഭാഗ്യം കിട്ടി. ഇപ്പോൾ സെൻസായിട്ടും സെൻസായി 84 തുടങ്ങിയിരുന്നു. പക്ഷെ ഞാൻ വന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മറ്റ് ഓരോ ശൈലികളെയും ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു ഉദ്ദേശം കൂടി എനിക്കുണ്ട്. ഗോജു ശൈലിയെ മറ്റ് ശൈലികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കാര്യം എന്തായിട്ടാണ് സെൻസായിക്ക് തോന്നിയിട്ടുള്ളത്? ഗുജറി ശൈലി ഇന്ന് കേരളത്തിലുള്ള, കേരളത്തിലെ ആദ്യകാലത്തൊക്കെ വന്നിട്ടുള്ളത് ഷോട്ടക്കാൻ ബേസ്ഡ് ആണ്. ബുഡോക്കാനോ അല്ലെങ്കിൽ അത്രയുള്ള പേരുകളിൽ, ബുഡോക്കാൻ എന്നുള്ള പേരിലാണ് ഷോട്ടക്കാനൊക്കെ ആദ്യകാലത്ത് വന്നത്. ഷോട്ടക്കാൻ്റെ ഇന്ന് പറയുന്ന റിയൽ ആയിട്ടുള്ള പേര്, ഇന്ന് അറിയപ്പെടുന്ന പലതരത്തിലുള്ള ഷോട്ടക്കാൻ പേര്, ജെസ് കെ വേറെ ജെ കെ, അങ്ങനെ പലതിലും വരുന്നുണ്ട്. അന്നൊന്നും അത്തരത്തിലല്ല ബുഡോക്കാൻ ചുച്ചി സൂട്ടിൻ്റെ ഒക്കെ ആ കാലഘട്ടത്തിലുള്ള ഷോട്ടക്കാൻ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കണ്ടിട്ടുള്ളത്. പിന്നീട് അത് മാറി ഓരോ അസോസിയേഷനുകൾ മാറി ഓരോ സ്റ്റൈൽ ചീഫുകൾ വന്നിട്ടാണ് പിന്നെ ഷോട്ടക്കാൻ വന്നിട്ടുള്ളത്. ഗുജുറിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ വേറെ ശൈലികൾ ഉണ്ടായിരുന്നത് സെൻസൈ മനോഹരൻ, എനിക്കറിയാം കെ വി മനോഹരൻ കണ്ണൂർ, അദ്ദേഹമാണ് ഗുജുറി ആ സമയത്ത് ചെയ്തതായിട്ട് എൻ്റെ അറിവിൽ ഗുജുറി ഉണ്ടായിരുന്നുള്ളൂ. വേറെ മാസ്റ്റേഴ്സൊന്നും ഗുജുറി ചെയ്യുന്നൊരു ശൈലി കേരളത്തിൽ വേറെ കണ്ടിട്ടില്ല. അനിൽകുമാർ വന്നേരി തന്നെയായിരുന്നു. അതിനുശേഷം അതിന് മുന്നുണ്ടായിരുന്ന ചില ആളുകൾ തിരുവനന്തപുരത്തും അജിത് കുന്ദ്ര അങ്ങനെയുള്ള ആളുകളൊക്കെ ഗുജുറി എന്ന് പറഞ്ഞാലും അന്ന് ആർ വി ടി മണി ഞങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഏറ്റവും സീനിയറായിട്ടുള്ള ഇന്ത്യയിൽ വേണമെങ്കിൽ കരാത്തയുടെ ദി ഗോഡ് ഓഫ് കരാത്തെ എന്ന് പറയുന്ന കരാത്തെ, ഗുജുറി കരാത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്ന വ്യക്തിയാണ് ആർ വി ടി മണി. എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന പല ഷൊടക്ക മാസ്റ്റേഴ്സും അദ്ദേഹത്തെ കയ്യിൽ പഠിച്ച ആളുകൾ തന്നെയാണ്. റൺഷി ആർ വി ടി മണി, റൺഷി എന്ന് പറഞ്ഞു പറഞ്ഞാൽ അന്ന് ഒറ്റ പേരുള്ളൂ, റൺഷി ആർ വി ടി മണി. അപ്പൊ അദ്ദേഹം ബുഡോക്ക എന്ന പേരിലാണെങ്കിലും അദ്ദേഹം ചെയ്ത ഗുജുറി ഗോഗനിമാവിച്ചിട്ട് വീട്ടിൽ പോയി താമസിച്ച് ജപ്പാനിൽ പോയി. അതിനുശേഷം 76 തോന്നുന്നു അദ്ദേഹം ചെന്നൈയിലേക്ക് ഗോഗനിമാവിച്ചിനെ കൊണ്ടുവന്നു. ഗൗനി മഞ്ച ആദ്യമായിട്ട് വന്നിട്ടുള്ള പ്രോഗ്രാമാണ്, അതുപോലെ നടത്തി അത് കണ്ടിന്യൂ ചെയ്ത ആളാണ് റൺഷി മണി. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ കേരളത്തിൽ നിന്ന് പല ആളുകളും പോയി പഠിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാത്ത കുറെ ആളുകളുണ്ടാവും, നമ്മളൊന്നും കേൾക്കാത്ത മാസ്റ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ കേരളത്തിൽ പോയിട്ടുണ്ട്, അവിടെ താമസിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഈ കരാത്തെ ഒരു ചെന്നൈയിൽ, കേരളത്തിൽ നിന്ന് ചെന്നൈയിൽ പോയിട്ടുണ്ട്. പക്ഷെ പല ആളുകളും ചെന്നൈയിൽ പോയി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും കരാത്തെ മാസ്റ്റേഴ്സ് ആയിട്ട് പിന്നീട് ഇവിടെ ക്ലാസ് ഡെവലപ്പ് ചെയ്യാനോ അഫിലിയേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ആയിട്ട് കൊണ്ടുവരുന്നില്ല. അപ്പം അറിയപ്പെടാത്ത പലരും ഉണ്ടാവും കൊച്ചുരുടെ. എനിക്ക് പറഞ്ഞാൽ എൻ്റെ അറിവിൽ ഞാൻ അറിയാൻ കഴിഞ്ഞത്, തിരുവനന്തപുരത്ത് അറിയാൻ കഴിഞ്ഞത്, ഞാനൊരു 91 or 92 കർണാടകയിൽ വെച്ചിട്ട് ഒരു ചാമ്പ്യൻഷിപ്പിൽ വെച്ചിട്ടാണ് ഞാനും വസന്ത് സെൻസായി കൂടിയിട്ട് റഫറി ആയിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ് വരുന്നത്. അന്ന് അവിടെ ഞാൻ റഫറി ആയിരുന്നു, അതോടൊപ്പം വസന്ത് സെൻസായിക്ക് ചീഫ് ഗസ്റ്റുകളായിട്ട് വന്നിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ എനിക്ക് വളരെ ആരാധനയോടെ കാണുന്നതാണ് വെച്ചാൽ ആർ വി ടി മണിയുടെ അനിയൻ, ആർ വി ടി മണി മരിച്ചു, ആ ബുഡോക്കായി കൊണ്ടുനടക്കുന്ന വ്യക്തി അന്ന് സെൻസൈ റാവു അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ കുറച്ച് റഫറിംഗ് ഒക്കെ ഞാനാണ് ബ്രീഫിംഗ് നടക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ വസന്ത എൻ്റെ അടുത്ത് തോന്നു മധു ആണ് കേരളത്തിൽ ഗുജറി ചെയ്യുന്ന ആളാണോ പറഞ്ഞ കർണാടക ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സെൻസൈ ഞാനൊന്നുമല്ല, ഞാൻ സെൻസൈനെ കാണാതിരിക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം വിളിച്ചു, ഗുജു അല്ലേ ചെയ്യുന്നത്, ഞങ്ങൾ ഗുജറിയാണ്, നമുക്ക് കാണാം എൻ്റെ പെർഫോമൻസ് എനിക്ക് ഇതുണ്ട്, ഒന്ന് വരണം ചെന്നൈയിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ കർണാടകയിൽ പോയി ഞാൻ പഠനം ഭാഗമായിട്ടൊക്കെ ഒരു 26 ഞാൻ അവിടെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് കുറേ കാലം നിന്നു. ആ സമയത്താണ് ഞാൻ കരാതയ്ക്ക് വേണ്ടി വീണ്ടും അവിടെ നിന്ന് പഠനങ്ങൾ തുടങ്ങി, കുറേ ആളുകൾ പല അസോസിയേഷനിൽ ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ബസൻസായുടെ ക്ലാസ് കാണുന്നത്, അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ ചെന്നൈയിൽ പോകുന്നു, അദ്ദേഹത്തിൻ്റെ ലോജ് ഒരു ആർ വി ടി മണിയുടെ അവരെ വീട്ടിലൊന്ന് പോകണമെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. ചെന്നൈയിലുള്ള അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ട് ചെന്നൈ സിറ്റിയിൽ തന്നെ, അദ്ദേഹം റെയിൽവേ വർക്ക് ചെയ്തിരുന്നു, റെയിൽവേ ക്വാർട്ടേഴ്സ് ഉണ്ട്. അതിന് മുന്നേ ഒരു ചെറിയ ലോജ് ഉണ്ട്, അതിൽ വെച്ചൊന്നു അദ്ദേഹം പറഞ്ഞു പുതിയൊരു കാര്യം ചെയ്യും, ഇവിടെ വെയിറ്റ് ചെയ്യും, കാലത്ത് രഞ്ജിമിനിയമ്മ ആരുവരും ഓക്കെ ഈ കഥകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് പറയും, അതുപോലെ ഞാൻ വരാം ഉച്ചയ്ക്ക് വരാം, അതൊരു പ്രാക്ടീസ് ചെയ്യും.
उच्च वे या ड्रस अवे अब अब चल अणी अद्हे वाइफ इटक और वेल को प्राक्टी ओ चल पद मणिकावसम से बैक वरू मधुद कटी मूमेंट कटेटेशन कैशन वे स्टूडेंट आ समत नयी सिक्सल या विवाह कहूल वरिद्ध आ समत चेन्नईल वाप्यनशिप अब या टफस्ट आलो ग्रूप अब वसंसाई या पेट अवड़े सीन या चंद कधु कंप्लिटी अलग आउट स्टेट हो मधु टिकट बुक्ड अगे नी वो डेफ्टर टुमारो प्रोग्राम अट डी यू टिकट बुक्ड या नाला कौ चेन्नईको सी अवे डेली सेक्रेटरी फोर्स ट्रेनिंग अवे नी ए अब या असिस्ट आ समत अगर आर्मी ट्रेनिंग कहूँ अब डेली सेक्रेटरी फोर्स कुरे फोर्स ताम अब टफ्नेस्ट का फैटी और पेड़ का अब अगर अंतरुए अंत सौत् चाप्यनशिप ऐसा एसपी कबड्डी क्या पकड़ा कहें अब सौत् चार्जी बुडोकई गुजुकई नोर्त निर्ती अब इंटे चार्ज वसंसाई वह सेलक्ष सौत् सेलक्ष वसंसाई चेन्नई अगर सेलक्ष अगर अलक्ष कटी नाशनल अल विनायक प्रोफेशन मोटा शरीय इंस्ट्रक्ष अब सत्य वीट करा नी जोल कहने अल पत्र न्यूस वह ना अंगीच ओके कर्णाटक भयं अंगीच अब क्लास अशेमें पल इवे पल मेसा समय विरानी सिक्स नयी सवन नयी बैंगलूरें अब आगे इवेप पढ़ी चाहिए अंदर कैनियो इन कैनियो फ्रेस सुरेंद्र अब एप्पड़े अब ब्लैक बेल्ट आदमी काल टफ आयो पलूं ड्रोपउटा जोनसन या मैं अशेमें या बैंगलूर सैटल क्यों आई कुरेंद्रन एलिए इवे असोसियेटो फोन धीरे बैंगलूर को क्लास अगर कोचुकान वीडियो सुनील इन पढ़े सीनियर्स अंतिम सीनियर्स विंडो चीफ आच्छे या कर्णाटक पक्ष वो क्लास कंटिन्यू अब 96 97 98 समय।